ഹലോ, എല്ലാവരും എന്താ പറയുന്നത്? ഇത് ചുമ്മാതെ രസത്തിന് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ ചുമ്മാതെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എക്സർസൈസാണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. റിമോട്ട് മാറ്റി വെക്കട്ടെ. ഓഫ് ചെയ്യാൻ നേരം റിമോട്ട് എടുക്കാൻ മാറ്റി വെച്ചു. നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം കിട്ടാനും കൈക്കൊക്കെ നല്ല എനർജി കിട്ടാനും വേണ്ടി നല്ല സോഫ്റ്റായിട്ടുള്ള രണ്ട് ബോൾ എടുക്കണേ. കണ്ടോ, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. എക്സസൈസ് ചെയ്യാൻ നേരം നല്ല സോഫ്റ്റ് ബോളാണിത്. നടക്കാൻ പോകുമ്പോഴും ഞാനിത് കൂടെ കൊണ്ടുപോകും. നമ്മുടെ കൈക്കൊക്കെ നല്ല ബലം കിട്ടും, നല്ല സ്ട്രോങ് ആയിരിക്കും. നമുക്ക് എത്ര ഹെവി വെയിറ്റ് വേണമെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, രണ്ട് ബോൾ മാത്രം മതി. കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകാം. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന പോലത്തെ എക്സസൈസൊക്കെ ചെയ്യാം. ഞാൻ ചുമ്മാ തമാശക്ക് കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, വെറുതെ എടുത്താണ്. കണ്ടോ, ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോഴെല്ലാം നമ്മളിത് പ്രസ് ചെയ്യണം. വീണ്ടും നമ്മൾ ഇങ്ങനെ ഇരിക്കണം. വീണ്ടും മേലോട്ട് നമ്മുടെ മാക്സിമം കൈ എത്രയും പൊക്കാം അത്രയും കൈ പൊക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടിടണം. വീണ്ടും ഇങ്ങനെ കൊണ്ടിടണം. അവരവർക്ക് ഇഷ്ടമുള്ള രീതി, ഞാൻ എൻ്റെ രീതി മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ആരുടെ വീഡിയോ കാണുമോ ഒന്നും ഞാൻ ആരും ചെയ്യുന്നത് ഫോളോ ചെയ്യത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെതായിട്ട് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ റെസിപ്പി ആണെങ്കിൽ പോലും ഞാൻ വേറൊരാളുടെ വീഡിയോ കണ്ട് അതുപോലെ കോപ്പി ചെയ്യത്തില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അവരവർക്ക് ചെയ്യുന്ന രീതിയിൽ അവനവനെ പറ്റിയ രീതിയിൽ ചെയ്യുക കേട്ടോ. ഞാൻ ഈ എക്സർസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് രണ്ട് ബോള് മതി. ഈ എക്സർസൈസൊക്കെ ഞാൻ വൈകിട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഷുഗറൊക്കെ രാവിലെ നല്ല നോർമലായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഇതുപോലെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് വർക്ക് ചെയ്യുന്നത് വേറൊരാൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അവരോടായിട്ടുള്ള രീതി ചെയ്യുക. നല്ല കൈക്കൊക്കെ നല്ല ബലം കിട്ടും. നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൈക്ക് വേദന വന്നിട്ട് നമുക്ക് പിന്നെ എല്ലാ വെയിറ്റൊന്നും എടുക്കാം. മാക്സിമം എത്രയും നമുക്ക് കൈ നീളത്തിൽ കൊണ്ടുപോകാം, അത്രയും നീളത്തിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ മുന്നോട്ടാക്കുക, പുറമോട്ടാക്കുക, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു കൈ ഇങ്ങനെ മാക്സിമം പൊക്കിയിട്ട് നമുക്ക് ബോൾ ഇങ്ങനെ ഞെക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യണം. രണ്ട് കൈയും നമുക്ക് ഒരുപോലെ ഞെക്കി കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ പൊസിഷനിൽ താഴത്തെ നമ്മുടെ കാലിൽ നമ്മുടെ മുട്ടിക്കണം. വീണ്ടും അതുപോലെ. എനിക്കിത് ശരിക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് കുറച്ച് നാളായി ഇങ്ങനത്തെ രീതി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ബോളാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നും നമുക്ക് ബോളെ നോക്കിയാൽ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതേ നമ്മളൊന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പിന്നെ പ്രയോജനം ചെയ്യുന്നുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല പ്രയോജനമായിരിക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഇനി ഒറ്റക്കാലെ ഒറ്റക്കാലെ ജീവിക്കാൻ പഠിച്ച എനിക്ക് ഒറ്റക്കാലെ നിൽക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇനി ഞാൻ ഒറ്റക്കാലിലാണ് നിൽക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അധികം കാണുന്നത് ഞാൻ കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ട്. കാലിലെ ചെരുപ്പ് നൂരിയതിന് ശേഷം ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. മുട്ട് വളയ്ക്കാതെ തന്നെ ഒറ്റക്കാലിൽ മാക്സിമം ഇങ്ങനെ ബോളിങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. ബോള് കയ്യിലുണ്ട്. വീഡിയോയ്ക്കകത്ത് അത്രയും കിട്ടത്തില്ല. ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ആരും വീഡിയോ എടുക്കുകയല്ല. നമുക്ക് മാക്സിമം എത്ര നേരം നിൽക്കുക അത്രയും നേരം തന്നെ നിൽക്കുക. ഇപ്പോഴും എൻ്റെ ലെഫ്റ്റ് കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എത്ര നേരം ആദ്യമൊക്കെ ഒന്ന് വളഞ്ഞും വളഞ്ഞൊക്കെ പോകും, പക്ഷെ കുഴപ്പമില്ല. നമ്മളങ്ങനെ പിടിച്ചു നിൽക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇങ്ങനെ വളഞ്ഞും വളഞ്ഞും ഒക്കെ പോകുമല്ലോ നമ്മുടെ ജീവിതം. പിന്നെ നേരെയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കാല്. ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് കാല് മാക്സിമം നമുക്ക് എത്രയും കയറ്റി വെക്കാം, അത്രയും മുകളിലോട്ട് വെച്ചിട്ട്. കണ്ടോ, ആദ്യം വളഞ്ഞൊക്കെ പോകും, കുഴപ്പമില്ല, പിടിച്ചു നിൽക്കണം, വളയരുത്. വളഞ്ഞ് പോകാനൊക്കെ നമുക്ക് തോന്നും, പോകത്തില്ല മോനെ എന്ന് പറഞ്ഞാൽ മതി, അന്നേരം പോകത്തില്ല, അവിടെ നിൽക്കും. ബോള് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മുകളിലോട്ട് മാക്സിമം കൈ പൊക്കിയിട്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് ഈ പ്രക്രിയ ഇവിടെ ചെയ്യുന്നത്. നല്ലൊരു എക്സർസൈസാണിത്. ഇത് എൻ്റെതായിട്ടുള്ള മാത്രമുള്ളൊരു എക്സർസൈസാണ്.
അടുത്തതും ഇതുപോലെ എൻ്റെ റൈറ്റ് കാല് പിന്നെ നല്ല സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ആക്കണം. ആദ്യം സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല, വീടാനൊക്കെ പോവും. വീടരുത്, വീടരുത് മക്കളെ, വീടരുത്, ഒരിടത്തും വീടരുത്. നമുക്ക് ഒറ്റയ്ക്ക് ആയിട്ട് നമുക്കെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ അവനവൻ പഠിക്കണം. ഓക്കെ, മാക്സിമം എത്ര ടൈം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും അത്രയും നേരം വരെ നിൽക്കുക. ഓക്കെ, എനിക്ക് ഇത്രയേ ഒക്കത്തുള്ളൂ. അടുത്തതും അതുപോലെ തന്നെ മാക്സിമം അടുത്ത കാലും അതുപോലെ എത്രയും മുകളിൽ കയറ്റി വെക്കുക, അത്രയും വെച്ചിട്ട് ഒറ്റ കാലം ആദ്യം ഒന്ന് വളഞ്ഞു നിന്നിട്ട് പിന്നെ നമ്മുടെ കാലങ്ങ് നേരെ ആക്കിയാൽ മതി. അത് അന്നേരം ബോഡി കൊണ്ട് ഇങ്ങനെ എക്സർസൈസ് ചെയ്യുക. ഇതിലിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു 10 മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അണക്കുകയും ചെയ്യും. ഇത് വൈകിട്ടായിരിക്കും എക്സർസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. കണ്ടല്ലോ ഞാൻ ചെയ്യുന്ന എക്സർസൈസ്. ഇതിപ്പോൾ ഞാൻ അടുത്തിടയ്ക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ തുടങ്ങിയത്. നടക്കാൻ പോകുമ്പോഴും ഇത് കൊണ്ടുപോകും. പിന്നെ കൈക്കൊക്കെ ബലം കിട്ടാൻ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ മാക്സിമം ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. പിന്നെ നേരെ കൊണ്ടുവരണം പുറകോട്ട്. പിന്നെ നമ്മൾ താഴെ നമ്മുടെ കാൽപാദത്തേൽ തുടർന്ന് ഈ രണ്ട് ബോളും കൊണ്ട്. ഇന്ന് ഇത്രയൊക്കെ കാണിച്ചാൽ മതി, ഇനി അടുത്തത് ഞാൻ പിന്നെ കാണിക്കാം.